രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ പരിയർപ്പിച്ച നമ്മുടെ ജവാന്മാർക്ക് വേണ്ടി അവർക്കൊരു പ്രണാമം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ത്യ ചൈന യുദ്ധത്തെ കുറിച്ചിട്ടാണ് ഇന്ത്യയുടെ അതിർത്തി ഭാഗത്ത് ചൈനയും ഇന്ത്യയുമായ സംഘർഷം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഒരുപാട് ജവാന്മാരുടെ ജീവൻ പൊലിഞ്ഞു ഇന്ത്യ ചൈന ഏകദേശം നാല്പത് വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതൊക്കെ വാക്കാൽ അങ്ങനെ തർക്കങ്ങൾ ഉണ്ടെങ്കിലും ഇതുവരെ ഒരു യുദ്ധത്തിലേക്ക് കലാശിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ഇപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് മാറിയത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇന്ത്യ ചൈന ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ശേഷവും പിന്നെ തർക്കങ്ങളൊക്കെ ഒരുപാട് നിലനിന്നിരുന്നു അപ്പൊ അതിനൊക്കെ കുറിച്ചിട്ട് ഒരു ചെറിയ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതിനു മുമ്പ് നമുക്ക് ഈ ഒരു കേസിനെ കുറിച്ചിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യാം ഇപ്പോൾ നടക്കുന്ന ഒരു സംഘർഷത്തിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് എന്നൊക്കെ നമുക്ക് കളയാം കിഴക്കൻ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന നിയന്ത്രണ രേഖ മറികടന്ന് ചൈന സൈന്യം ഇന്ത്യയിലേക്ക് എത്തി തടയാൻ ശ്രമിച്ച മൂന്ന് ഇന്ത്യൻ സൈനികരെ വധിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ഒരു സംഘർഷത്തിലേക്ക് വഴിവെച്ചത് പിന്നെ ഇപ്പൊ പുറത്തേക്ക് വരുന്നത് ഇരുപത് ജവാന്മാര് മരിച്ചു പിന്നെ കുറെ പേര് ഐസുപാളിയൊക്കെ വീട് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കണക്കുകൾ വരുന്നുണ്ട് ചൈനീസിന്റെ ഭാഗത്ത് നിന്ന് മരിച്ചവരെ കണക്ക് ചൈനീസ് വിട്ടിട്ടില്ല അത് എന്താകും അറിയില്ല അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളും സമാധാന കരാർ കരാറുണ്ടാക്കണോ അല്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങളിലേക്ക് നയിക്കും കാര്യങ്ങൾ അതായത് ഈ ഒരു സമയത്ത് ഒരു യുദ്ധം പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് രണ്ട് രാജ്യങ്ങൾക്കും വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ചൈനയാണ് കൂട്ടത്തിൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ശക്തി എന്നുണ്ടെങ്കിലും ഇന്ത്യ ഒട്ടും പിന്നിലല്ല ചൈനയ്ക്ക് തൊട്ടു പിറകിൽ തന്നെ ഇന്ത്യയും ഉണ്ട് അപ്പോ ഇരു രാജ്യങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ആ സായുധങ്ങളും ഒക്കെ ഉണ്ട് രണ്ട് രാജ്യങ്ങളുടെയും കയ്യിൽ അപ്പോൾ ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് വഴിവെച്ചാൽ ഉറപ്പായിട്ടും വലിയൊരു നാശനഷ്ടം ഉണ്ടാകും അപ്പൊ ഇതിലേക്കൊന്നും വഴി വെക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ യുദ്ധത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് നയിച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഈ ഇന്ത്യ ചൈന തുടക്കകാലം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു ബന്ധവുമായി ആ ബന്ധം എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ യൂറോപ്പന്മാരുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുകയറ്റത്തിന് മുൻപേ ഏഷ്യയിലെ വൻ ശക്തികളായിരുന്നു ഇന്ത്യയും ചൈനയും അന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് അതിർത്തിക്കപ്പുറവും സ്വാധീനം ഉണ്ടായിരുന്നു സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവുമായുള്ള ഒരു അടുപ്പമുണ്ടായിരുന്നു ചൈനയായിട്ട് ആ കാലഘട്ടത്തിൻ്റെ ഒരു വ്യവസായത്തിൻ്റെ ഒക്കെ ഒരു പിറകിലാണ് അവിടെ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടെത്തിക്കുകയും ഇവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടെത്തുകയൊക്കെ ചെയ്തതിന്റെ പിന്നിലാണ് ചീനച്ചട്ടി മറ്റേ ചീനവല അതൊക്കെ പിന്നെ ചൈന ചട്ടി അങ്ങനൊക്കെയാണ് അത് പിന്നെ ചീന ആ ഒരു ലെവലിലേക്ക് മാറി അതിന്റെ പരിണാമമായിട്ടാണ് ഇന്നും അത് കേരളത്തിലൊക്കെ സുലഭമായി ലഭിക്കുന്നു അപ്പോൾ പണ്ടു മുതലേ തന്നെ ഇരു രാജ്യങ്ങളും സാംസ്കാരികമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഇരു രാജ്യങ്ങളും സ്വതന്ത്രമായതിനാൽ ഏഷ്യയിലെ എല്ലാം ശക്തികൾ വിചാരിച്ചത് ഏഷ്യയിലെ രാജ്യങ്ങൾ വിചാരിച്ചത് ഈ രണ്ട് രാജ്യങ്ങളും ഒത്തൊരുമിച്ച് വലിയ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന ആളുകൾ വിചാരിച്ചു എന്നാൽ ഇതൊരു യുദ്ധത്തിലേക്കും ഒരു തർക്കത്തിലേക്കും വഴിമാറുകയാണ് ചെയ്തത് ഈ യുദ്ധത്തിന്റെ ഒക്കെ ഒരു തുടക്കകാലം അല്ലെങ്കിൽ തുടങ്ങുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ചൈന ഡിബറ്റിനെ കൈവശപ്പെടുത്തി അതുപോലെ തന്നെ ദലൈലാമയുടെ ഇന്ത്യയിലേക്കുള്ള രാഷ്ട്രീയ അഭയം ഇതൊക്കെയായിരുന്നു യുദ്ധത്തിലേക്ക് വഴിവെച്ചത് ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ വളരെയധികം വെഷളായി അതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വീണ്ടും ഒരു യുദ്ധം നടന്നു പൂർവ്വ ഇന്ത്യയിലെ അരുണാചൽ പ്രദേശ് അതിനൊക്കെ ചൊല്ലിട്ട് ചൈന അവകാശവാദം ഉന്നയിച്ചു അങ്ങനെ അതൊരു യുദ്ധത്തിലേക്ക് കടക്കുകയും പിന്നീട് ഇന്ത്യക്ക് വളരെയധികം പ്രഹരമായ ഒരു അടി കിട്ടുകയാണ് ചെയ്തത് ആ ഒരു യുദ്ധത്തിൽ ഇന്ത്യ ചൈനക്കെതിരെ അടിയുറവ് പറയേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന്റെ തോൽവിക്ക് ശേഷം പിന്നീട് പ്രതിരോധത്തിനായിട്ട് ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ഇന്ത്യ ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ അത് ഇന്ത്യക്ക് വിജയമാണ് സമ്മാനിച്ചത് ചൈനീസ് സൈന്യം അവിടെ നിന്ന് പിന്മാറുകയും അവർ തിരിച്ചു പോവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രാജീവ് ഗാന്ധി ചൈന സന്ദർശിക്കുകയും പുതിയ നയതന്ത്രങ്ങളിൽ ഒപ്പുവെക്കുകയും അങ്ങനെ ഒരു നല്ല സൗഹൃദം വളർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആ കാലഘട്ടത്തിൽ ഇന്ത്യ ചൈന വ്യാപാരം ഏകദേശം മുപ്പത് ശതമാനം വർദ്ധിച്ചു എന്ന് കണക്കുകൾ പറയുന്നു എന്നാൽ ഇത് രണ്ടായിരത്തി ആറ് ആയപ്പോഴേക്കും ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിയായിട്ട് ഉയർന്നു അപ്പോൾ ഇങ്ങനെ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നെങ്കിലും പിന്നീട് ഇതേ ചൊല്ലിയിട്ട് അതിർത്തിയിൽ പ്രശ്നങ്ങൾ വാക്കാൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരു ഒരു സംഘർഷത്തിലേക്ക് വഴിമാറിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഏകദേശം പത്ത് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് പിന്നീട് ഒരു യുദ്ധത്തിലേക്ക് കടന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം വളരെ ഭംഗിയായി തന്നെ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ